നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടുകൂടി ദില്ലി മദ്യനയ അഴിമതി കേസ് അതിൻ്റെ അവസാനത്തോട് അടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലായി എന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ അറസ്റ്റ് സൂചിപ്പിക്കുന്നത്. കാരണം ധാരാളം ദിവസങ്ങളുടെ അന്വേഷണം നടന്നുപോയി, ധാരാളം പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, 14 പേർ പ്രതിപട്ടികയിലാണ്. ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അടക്കമുള്ള ഒട്ടനവധി പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി കെജ്രിവാളിന് തൊട്ടു മുന്നേ അറസ്റ്റിലായത് തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളായ കെ കവിതയുടെ അറസ്റ്റാണ്. അതിനുശേഷം ഏറ്റവും ഒടുവിലായി എല്ലാവിധ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം, എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷം ദില്ലി മുഖ്യമന്ത്രിയെയും കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതുവരെ 100 കോടി രൂപയുടെ കൈക്കൂലി കേസാണ് ദില്ലി മദ്യനയ അഴിമതി കേസ് എന്നാണ് നമ്മൾ കേട്ടിരുന്നതെങ്കിൽ, ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ED കോടതിയിൽ പറഞ്ഞത് 600 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ്, 600 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ 600 കോടി ഒരു പുതിയ കണക്കല്ല. കാരണം ദില്ലി അഴിമതി കേസിൻ്റെ തുടക്കം ദില്ലിയിലെ രാജ്ഭവനിൽ നിന്നാണ്. ലെഫ്റ്റനന്റ് ജനറൽ വിനയ് കുമാർ സക്സേനയുടെ ഓഫീസിൽ നിന്നാണ് ഈ ദില്ലി അഴിമതി കേസിൻ്റെ തുടക്കം. അവിടെയാണ് ദില്ലി മദ്യനയവുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആദ്യ പരാതി ലഭിക്കുന്നത്. 2021 നവംബർ മാസത്തിലാണ് ദില്ലിയിൽ പുതിയ മദ്യനയം കൊണ്ടുവന്നത്. സംസ്ഥാനത്തെ മദ്യവിതരണം ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മദ്യനയം കൊണ്ടുവന്നത്. ഈ മദ്യനയത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ഒരു വിഭാഗം ആളുകൾ അതിനെ സ്വാഗതം ചെയ്തു. കാരണം ഈ രംഗത്ത് ചില പുരോഗമനങ്ങൾ ആവശ്യമാണ്, ഇതിൽ ആധുനികവൽക്കരണം ആവശ്യമാണ് എന്നവർ വാദിച്ചു. മറുവിഭാഗം മദ്യം ഒരു അനാവശ്യ വസ്തുവാണ്, മദ്യം ജനങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, അത് ഈ ദില്ലി സംസ്ഥാനത്ത് വിതരണം ചെയ്യാൻ പാടില്ല, നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുവിഭാഗവും രംഗത്തു വന്നു. ആ രീതിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ദില്ലി മദ്യനയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും ഉണ്ടായി. പക്ഷേ അഴിമതി ആരോപണം ഉണ്ടാകുന്നത് ഒരു പരാതിയായി ഗവർണറുടെ ഓഫീസിലേക്ക് ലഭിക്കുമ്പോഴാണ്. ഗവർണർ അത് ദില്ലിയുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന നരേഷ് കുമാറിന് ഇത് കൈമാറുന്നു. നരേഷ് കുമാറിനോട് ഈ കേസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണത്തിലാണ് 580 കോടി രൂപയുടെ, അതായത് ഏതാണ്ട് 600 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന ആദ്യ കണ്ടെത്തൽ വരുന്നത്. ഇത്തരത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കത്തക്ക രീതിയിൽ സംസ്ഥാനത്തിൻ്റെ മദ്യനയം രൂപപ്പെടുത്തി എന്ന് അന്ന് തന്നെ ചീഫ് സെക്രട്ടറി കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഈ സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഹോൾസെയിലായി മദ്യം സംസ്ഥാനത്തിന് നൽകിയിരുന്നത് 12% ഉയർന്ന വിലയിലാണ്. അതിൽ നിന്നും 6% ആം ആദ്മി പാർട്ടിക്ക് കിട്ടുകയും ആം ആദ്മി പാർട്ടി ഈ തുക ഉപയോഗിച്ചുകൊണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് പഞ്ചാബ് തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഗോവ തിരഞ്ഞെടുപ്പിനെയും സ്വാധീനിച്ചു എന്ന് അന്ന് തന്നെ കണ്ടെത്തിയതാണ്. ഈ അഴിമതിയാണ്, വലിയ അഴിമതി കേസാണ് ഈ ദില്ലി മദ്യനയ അഴിമതി കേസ്. ഉടൻ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CBIക്ക് ഗവർണർ കൈമാറുന്നു. CBIയുടെ അന്വേഷണത്തിനിടയിലാണ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ PMLA ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതിനാൽ ED രംഗത്തെത്തുന്നു. തുടർന്ന് ED ഈ അന്വേഷണത്തിൻ്റെ ഭൂരിഭാഗവും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ അഴിമതി കേസ് കഥകളുടെയൊക്കെ കേന്ദ്ര ബിന്ദു എന്ന് ഇതുവരെ അറിയപ്പെട്ടിരുന്ന മനീഷ് സിസോദിയ, ദില്ലിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ, ദില്ലിയുടെ ഉപമുഖ്യമന്ത്രി മാത്രമല്ല ഭൂരിഭാഗം വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു. മാത്രമല്ല ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ രണ്ടാമത്തെ ശക്തനായ നേതാവുമായിരുന്നു. ആ രീതിയിൽ വളരെ ശക്തനായ ഒരു പൊളിറ്റീഷ്യനായിരുന്നു മനീഷ് സിസോദിയ. മനീഷ് സിസോദിയയെ അകത്താക്കുന്നതിൽ കേന്ദ്ര ഏജൻസികൾ വിജയിച്ചു എന്ന് മാത്രമല്ല, ഇന്നീ നിമിഷം വരെയും അദ്ദേഹത്തിന് ജാമ്യം നേടി പുറത്തു വരാനും കഴിഞ്ഞിട്ടില്ല. ഈ കേസിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പിടിയിലാകുന്നത്. തീർച്ചയായും കേന്ദ്ര ഏജൻസികളുടെ കയ്യിലുള്ള തെളിവുകൾ അത് ശക്തമാണ് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് പരമാവധി വൈകിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറസ്റ്റ് നടന്നിരിക്കുന്നു. CBI കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമെല്ലാം പൊരുതി നോക്കിയെങ്കിലും അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടു. ഇപ്പോൾ വിചാരണ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ. നമ്മൾ ഈ കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ, ഏതായാലും 2 തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുകയും 100 കോടി രൂപയുടെ കൈക്കൂലി വാങ്ങുകയും ചെയ്ത
അനധിസാധാരണമായ ഒരു കേസാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കേസാണ് ദില്ലി മദ്യനയ അഴിമതി കേസ് എന്ന് പറയാം. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഗുണഭോക്താവ് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടി തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ നിന്നും അഴിമതി തുടച്ചു നീക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അധികാരത്തിൽ വന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിയ പാർട്ടി ഇപ്പോൾ നിയമവിരുദ്ധമായ ഒരു അഴിമതിയിലൂടെ സംസ്ഥാനങ്ങളിൽ ഭരണം നേടാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. ദില്ലിയിൽ അധികാരം പിടിച്ചതോടുകൂടി പഞ്ചാബിലെയും ഗോവയിലെയും തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനായി വൻതുക മദ്യരാജാക്കന്മാരിൽ നിന്നും കോഴ വാങ്ങി തെരഞ്ഞെടുപ്പ് ചെലവിന് ഉപയോഗിച്ചു എന്ന ഒരു പ്രത്യേക കേസാണ് ദില്ലി മദ്യനയ അഴിമതി കേസ്. കേജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടി ആ കേസിന് ഒരു ഏകദേശ അന്ത്യം കൈവന്നിരിക്കുകയാണ്. എന്തായാലും വിചാരണ നടക്കേണ്ടതുണ്ട്, കൂടുതൽ അന്വേഷണങ്ങൾ ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതിൻ്റെ പര്യവസാനം എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.